ആ റിങ്കു അവന്റെ കൂട്ടുകാർ ഏത് റൂമില്ല? റിങ്കു അറിയില്ല. പോ, നൂറ്റിരണ്ട്. എന്നെ തീർക്കാനായിട്ട് ആളയച്ച നീയാണല്ലോ. നിന്നെ കൊല്ലം തരണ വേറെ ആള്, അത് ഞങ്ങള് പോരെ. നിന്റെ വക്കീല് കോംപ്രമൈസ് വിളിച്ചപ്പോ വരാതെ ഞങ്ങള് സമ്മതിച്ചതാ. അല്ല, നിന്നെ കൊല്ലണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങളറിയാതെ ഇമാര് ചെയ്ത് വെച്ച പണിയാ, അതല്ല വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. ഏ, വിളിച്ചോണ്ട് പോയടാ. മാറി ഓ, നിന്നെ ഈ നാട്ടിൽ നീ കണ്ടോ? കണ്ട വെട്ടി നുറുക്കം ഞങ്ങൾ പറഞ്ഞേക്കാം. കൂടുതൽ കളിക്കാൻ നിക്കല്ലേ. ഈ ഏരിയയിലെ കാര്യം കണ്ടാ നിന്നെ നോക്കിക്കോ. വിട്ടുപോടാ. ഓ, ഈ സാധനം എന്റെ അടുത്തുണ്ട്. വലിയ ഷോ എന്ന് ഇറക്കണ്ട, ബാക്കിയൊക്കെ വക്കീൽ പറയും. പാടാ പോ, അവലി മറ്റാണെന്നാ എന്റെ വിചാരം. പറ രാജു, എന്ത് ചെയ്യാം? നോക്ക്, പോയവന്റെ ജീവൻ എന്തായാലും പോയി. ഇനിയിപ്പോൾ അതും പിടിച്ചോണ്ടിരുന്ന കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല. നിന്റെ അളിയൻ ചെക്കനോട് സാക്ഷിയൊന്നും പറയാൻ പോവില്ലെന്ന് പറഞ്ഞേക്കെ. കേസിനൊന്നും പോവാതെ ഇതങ്ങ് സെറ്റിൽ ചെയ്തേക്കാം. പിന്നെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാരണം അവർക്കോ അവർ കാരണം നിങ്ങൾക്കോ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല. അതോടുകൂടി എല്ലാ പ്രശ്നവും ഇവിടെ തീരണം. എന്താ പാണ്ടു, ശരിയല്ലേ? നോക്ക് സർ, 20 ലക്ഷം തന്നാ കേസ് കോംപ്രമൈസ് ചെയ്യാം. 20 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ തരാനാ? എടാ രാജു, 20 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അത് കൂടുതലല്ലേ? ആലോചിച്ചു. ഈ ചോദിക്കുന്ന വേറൊരു കാര്യത്തിന് വേണ്ടിയല്ല, ഒരുത്തന്റെ ജീവന്റെ വിലയാ. ആമാരാണെങ്കിൽ മുട്ടൻ സീന, എന്തും ചെയ്യാൻ തയ്യാറായിരിക്ക. ആമാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരി, എന്നാ പിന്നെ നോക്കിക്കോട്ടെ. ഇരിക്കെ, ആവശ്യമില്ലാത്ത സംസാരം ഒന്നും വേണ്ട. 20 ലക്ഷത്തിന് കൂടുതലല്ലേ, അത്രയൊക്കെ പാടാ. എടാ പാണ്ഡു, ഞാൻ സംസാരിച്ചോണ്ടിരിക്കല്ലേ. രാജു, ലാസ്റ്റ് ഫൈനൽ, ഒറ്റ സംഖ്യയായിട്ട് പറ, ഇവക്കിലെ 20 ലക്ഷം അത്രേ ഉള്ളൂ. ഇനി കൂടുതൽ സംസാരമൊന്നുമില്ല. പൈസ തന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാലോ. ആ, അത് ശരിയാ. പൈസ തന്നതിന് ശേഷം ഇവനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താ? അവരെ വരില്ല, ഞാനാ പറയുന്നത്. അവന്മാരൊന്നും ചെയ്യില്ലെന്ന് ആര് ഗ്യാരണ്ടി ചെയ്തു? ഡാ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ലേ, വരില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വരില്ല, അത്രേ ഉള്ളൂ. ഏ വക്കീലേ, കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടെ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. ഇനി എനിക്ക് പറയാനൊന്നുമില്ല. ഡാ പോ. ആലോചിച്ച് പറ. ശടാ, എന്തോ അതായത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവന്മാര് പറഞ്ഞല്ലേ മാറില്ല. സാറേ, നടക്കുന്ന കാര്യമൊന്നുമല്ല. ഈ 20 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എവിടെ പോയി കൊണ്ടുവരാനാണ് സാറേ? ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യം സാറിന് നല്ലപോലെ അറിയാവുന്നില്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇപ്പൊ എന്തിനാ നിങ്ങൾ പറ? അവന്മാരല്ലേ സാർ ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സാറേ, എന്നെ പൊന്നിട്ട് അവിടെ പോയി അവനൊരു അനിയത്തിയുള്ളതുകൊണ്ട് ഈ സെറ്റിൽമെന്റ് ഞങ്ങൾ സമ്മതിച്ചത്. എന്ന് വെച്ച് ഇത്ര രൂപയ്ക്ക് ഞങ്ങളോടെ പോകാനാ സാറേ? എടാ, നിങ്ങളുടെ സാഹചര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ശരി, ഒരു കാര്യം ചെയ്യാം. ആദ്യം ഒരു 5 ലക്ഷം രൂപ സെറ്റ് ചെയ്യുക. ബാക്കി പൈസ കൊടുക്കാൻ ഞാൻ കുറച്ച് സമയം ആവശ്യപ്പെടാം. അതിൻ്റെ ഗ്യാരണ്ടി ഞാൻ കൊടുത്തോളാം. പ്രശ്നം അതോടെ തീരുമെന്ന് നോക്കാമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് ഈ 5 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ സാർ? എടാ, ഇപ്പം നീ 5 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിലേ നീ ജയിലിൽ പോയിട്ട് വരും. അന്ന് വേറെന്തോ ഒരു ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്താ അത്? എന്തോ ഓപ്ഷൻ? കഴിഞ്ഞ തവണ സാറ് തന്നെയല്ലേ പറഞ്ഞത് എന്തൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് നോക്കാന്നൊക്കെ? എടാ, ലോയർ ആകുമ്പോൾ അത് ഇതൊക്കെ പറഞ്ഞെന്നിരിക്കും. ഒന്ന് സെറ്റിലാവാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പോൾ ഉള്ള ആകെ ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 ലക്ഷം കൊടുക്കാന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അമ്മാരുടെ കയ്യിലേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പയ്യന്മാരുണ്ട്. അമ്മമാരെ കൊന്നിട്ട് ജയിലിൽ പോകുന്നത് വലിയ പ്രശ്നമൊന്നുമല്ല. നിനക്ക് ജയിലെന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അവിടുത്തെ കഷ്ടപ്പാടെന്താണെന്നറിയോ? അതുകൊണ്ട് എത്ര പെട്ടെന്ന് പറ്റോ അത്രയും പെട്ടെന്ന് ഒരു 5 ലക്ഷം സെറ്റ് ചെയ്തിട്ട് എന്നെ കോൾ ചെയ്യുക കേട്ടോ. ഹരദാസേ, നീ വിഷമിക്കണ്ട, എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടെത്താം. 5 ലക്ഷത്തിന് ഇവിടെ പോകാനാണ്. എടാ, എന്തെങ്കിലും ഒരു വഴി തെളിയും. 5 ലക്ഷം രൂപ ഇപ്പം നമുക്ക് വേണം, അത് അത്യാവശ്യമല്ലേ, കൊടുത്തല്ലേ പറ്റൂ. ആ, നമുക്ക് നോക്കാന്നേ. ദാസേ, വാ വാ, എല്ലാരും വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്താ? അതെ, പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്രയും കാശുണ്ടാക്കണമെങ്കിൽ എന്റെ അടുത്തൊരു പ്ലാനുണ്ട്, അങ്ങനെ ചെയ്താലോ? ഇതേപോലെ കൊള്ളയടിക്കാനുള്ള പ്ലാനും ആണെങ്കിൽ തലയാൻ തല്ലി പൊടിക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. നമ്മളുടെ അടുത്ത് തല, അത് വേറെ എന്ത് വഴിയുള്ളൂ?
ഞാൻ അപ്പഴേ പറഞ്ഞ തെങ്ങിരുന്ന പരിപാടി ഒന്നും വേണ്ടെന്ന്. കാരണം വരുന്ന പറയുന്ന സാധാരണക്കാരെന്ന് വിചാരിച്ചോ, അവന്മാരൊക്കെ വലിയ വലിയ ഗുണ്ടകളായിരിക്കും. അറിയോ, ഈ നായഞ്ച മോക്കാണ്ട് ഇപ്പൊ പണി കിട്ടിയനെ. ജസ്റ്റ് മിസ് ചെയ്തോ ഇട. ഇതിന്റെ റിസ്ക് എനിക്ക് മനസ്സിലാകാത്തോണ്ടാ എന്റെ അടുത്ത് വേറെ പ്ലാൻ ഉണ്ട്. അത് പക്കയായിരിക്കും. ഒരു കാര്യം പറഞ്ഞൊക്കെ ഈ പ്ലാനും കാര്യം പാളിപ്പോവാനാണെങ്കിൽ തന്റെ പൊലവിളി അടിയത്തരം ഞാൻ നടത്തു നോക്കിയോ. അയ്യോ, നീ ഒന്ന് അടങ്ങ്, എല്ലാം ശരിയാക്കാന്നേ. എന്റെ മുഖം ഒന്ന് ആരും ഓർത്ത് വെക്കാനൊന്നും പോകുന്നില്ല. ആരെങ്കിലും ഒന്ന് പോയി തോലക്കടെ എടുത്താമ്പോ. ശരി, ഇങ്ങോട്ട് വന്നേ. നമുക്ക് എല്ലാവർക്കും കൂടി പണിയാം. ചന്ദ്രമതിയുടെ ഞാൻ പോയിട്ട് വരാം. എന്നാ പോ ചേട്ടാ. ഒരു മിനിറ്റ്. എന്താ ചേട്ടന് വീട്ടിലോട്ടുള്ള വഴി അറിയാമോ? അറിയാം. അല്ല, ചേട്ടൻ അറിയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടാക്കാം. പറ്റിയത് ഇങ്ങനെയാണോ തല്ലുന്നത്? അയ്യോ, ഞാൻ പതുക്കെ തല്ലിയേ. ഇടവെച്ചാവ് ഉറപ്പാ. ചേട്ടൻ വരുന്നുണ്ട്. കാടുതറമാനെ, നീ ഉമാരെ ജീവിതകാലം മൊത്തം അകത്താക്കൂടാ. ചേട്ടെ, നിന്റെ തൊലിഞ്ഞ പണി ഉമാർക്ക് പറഞ്ഞു കൊടുക്കണം. മേലെ ഇവിടെ കണ്ടുപോരുത്. കഴിവേറി മോൻ, നിനക്ക് എന്താടാ? എടാ, നിനക്കൊരു അല്പം പോലും വിവരം ഇടാ. അവൻ പറഞ്ഞു എന്ന് വെച്ചാൽ നീയൊക്കെ പോയങ്ങ് ചെയ്യോ? നിനക്കൊക്കെ എന്താ വാട്ട് പിടിച്ചോ? വിവരക്കേട് കാണിക്കരുത്. ചെയ്മോഷണം ചെയ്യുന്ന നല്ല പണിയാ. എന്റെ അടുത്ത് കള്ളം പറയണ്ട. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയ എല്ലാ പ്രശ്നങ്ങളും തീരുമോ? ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അണ്ണൻ തന്നെ പറ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണമെന്ന്. എടാ, നിനക്കൊക്കെ കുറച്ചെങ്കിലും നാണം ഉണ്ടോടാ? കാശ് അറേഞ്ച് ചെയ്യാനായിട്ട് എവിടെയൊക്കെ പോയി നിങ്ങൾക്കറിയോ? പക്ഷെ ഒരിടത്തൊന്നും കിട്ടുന്നില്ലണ്ണ. എത്ര പേരെടുത്ത് ചോദിച്ചു, കാശും കയ്യിൽ വെച്ചിട്ട് ഒരുത്തരം തരുന്നില്ലണ്ണ. എന്ന് വെച്ച് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അവൻ പറഞ്ഞപ്പോ നിങ്ങൾ അങ്ങ് ഇറങ്ങി. ആരെങ്കിലും പിടിച്ചിരുന്നെങ്കിലോ? എന്റെ അവസ്ഥ എന്താണെന്ന് ആദ്യം മനസ്സിലാക്ക്. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. കരഞ്ഞോ, കരഞ്ഞോ, കരഞ്ഞു എന്ന് വെച്ചതിന്റെ പ്രശ്നങ്ങളെല്ലാം തീരുമോ? ഇപ്പൊ എന്ത് സംഭവിച്ചു? നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു, നീയൊക്കെ ചെയ്തത് നല്ല കാര്യമാണോ? ഞങ്ങൾക്ക് ടെൻഷൻ തന്നെയായിരുന്നു ചേട്ടാ. എന്തിന്റെ ടെൻഷൻ? എന്ത് ടെൻഷൻ എന്നാ പറയുന്നേ? ഓരോന്ന് ടെൻഷൻ ആയത് ഇത്രയും കാശ് ഉണ്ടാക്കണ്ട ചേട്ടാ. കാശ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലേ? ശരി, ശരിയെന്നാ, വിട്ടേക്ക്, വിട്ടേക്ക്. ആ പറയേ, ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കണോ? ഞാൻ പൊയ്ക്കോളണോ ജയിലിലേക്ക്? നീ എന്തൊക്കെയാണ് പറയുന്നേ? എടാ, എന്തൊക്കെയാ പറയുന്നതെന്ന്? ഡാ, കൂടെ ഞാനില്ലടാ. എന്താണ്? എടാ, ഒന്ന് പറഞ്ഞു കൊടുക്ക, പറഞ്ഞു കൊടുക്ക്. ഞാൻ മാത്രമല്ല, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇതിലൂടെ. ഞങ്ങളെല്ലാം ഉണ്ടോ അതിൻ്റെ കൂടെ? എടാ, വക്കീലിൻ്റെ അടുത്ത് ഞാൻ നാളെ സംസാരിക്കുന്നുണ്ട്. വലിയ വലിയ ക്രിമിനൽസ് വരെ പുറത്തുണ്ടോ നാളെ? നിന്റെ കാര്യം വലിയ പ്രശ്നമല്ല. നിന്റെ കയ്യിൽ നിന്ന് ചെറിയൊരു അബദ്ധം പറ്റി. അത് നീ മനഃപൂർവ്വം ചെയ്തൊന്നും അല്ല, എല്ലാവർക്കും അറിയാതെ. നീ വിഷമിക്കാതെ, നാളെ വക്കീലിനെ കാണുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു.